നമസ്കാരം. പ്രധാന വാർത്തകൾ. അരുണാചലിൽ മരിച്ച മൂന്ന് മലയാളികളുടെയും മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. ഭാര്യയും സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ നവീൻ ജീവനൊടുക്കിയതെന്ന് പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തൽ. ബ്ലാക്ക് മാജിക് ബന്ധത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മാസപ്പടിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വിധി ഇന്ന്. മാത്യു കോളിനാളിന്റെ ഹർജിയിൽ വിധി പറയുന്നത് തിരുവനന്തപുരം വിജിലൻസ് കോടതി. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ മുൻ എം പി പി കെ ബിജു ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരായേക്കും. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. ഇതുവരെ സമർപ്പിച്ചത് 143 സ്ഥാനാർത്ഥികൾ. കെ മുരളീധരനും കെ സുരേന്ദ്രനും കെ സി വേണുഗോപാലും അടക്കം പ്രമുഖർ ഇന്ന് പത്രിക നൽകും. കെ ജെ ഷൈൻ്റെ പ്രചരണത്തിനായി മുഖ്യമന്ത്രി ഇന്ന് കൊച്ചിയിൽ. തായ്വാൻ ഭൂകമ്പത്തിൽ 9 പേർ മരിച്ചു, 1000 പേർക്ക് പരിക്ക്. കാണാതായ 50 പേർക്കായി തെരച്ചിൽ തുടരുന്നു. 25 വർഷത്തിനിടെയുണ്ടായ ഏറ്റവും ശക്തമായ ഭൂകമ്പമെന്ന് അധികൃതർ. എൽ ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് ജയം. 273 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഡൽഹി 166 പുറത്ത്. ISL കേരള ബ്ലാസ്റ്റേഴ്സിന് നാണംകെട്ട തോൽവി. ഈസ്റ്റ് ബംഗാളിന്റെ ജയം 2-4. അരുണാചലിൽ മരിച്ച മൂന്ന് മലയാളികളുടെയും മൃതദേഹങ്ങൾ ഇന്ന് ഉച്ചയോടെ നാട്ടിലെത്തിക്കും. ഭാര്യയെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തി നവീൻ ജീവനൊടുക്കിയത് എന്നാണ് പോസ്റ്റ്